ഗുഡ് മോർണിംഗ് ആൾ അമേരിക്കൻ മാർക്കറ്റ് സ്ലൈഡ് ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത് ഏഷ്യൻ മാർക്കറ്റും ഏകദേശം ഡൗൺ ട്രെൻഡിലാണ് നിൽക്കുന്നത് ഹാങ് സാങ്ങും ഒരു വൺ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഡൗണായിട്ട് കൂടുതൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു മാത്രം നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഒരു വേരിയേഷനാണ് മാർക്കറ്റ് ഇന്നത്തെ ക്ലോസിംഗിൽ തന്നെ ഇച്ചിരി വീക്ക്നെസ് ഞാൻ കണ്ടിരുന്നു എങ്കിലും നമ്മളത് എല്ലാവരോടും അറിയിച്ചിട്ടുമുണ്ട് അങ്ങനൊരു മൂവ്മെൻറ്റിൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടുന്ന ഹൈ എത്രയായിരുന്നു പറയാൻ പറ്റില്ല ഇതിന് ശേഷം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ക്രൂഡ് നിന്ന് കുറച്ച് താഴത്തേക്ക് വന്നു ഗോൾഡ് കുറച്ച് താഴത്തേക്ക് വന്നിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് കേസ് വരുമ്പോൾ ക്രൂഡ് കയറിയത് കൊണ്ടാണ് സ്റ്റീൽ സെക്ടർ കയറിയെങ്കിൽ ഇന്ന് ക്രൂഡ് ഇറങ്ങിയതുകൊണ്ട് സ്റ്റീൽ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ എങ്കിൽ തന്നെ സ്റ്റീൽ ഇറങ്ങേണ്ടതാണ് അപ്പോൾ സ്റ്റീൽ സെക്ടറുകൾ ഇറങ്ങുന്നതാണ് ക്രൂഡ് ഇറങ്ങുമ്പോൾ ഓയിൽ സെക്ടറുകൾ കുറച്ച് ഇറങ്ങേണ്ടതാണ് മാർക്കറ്റിന് അപ്പം തന്നെ ട്രെൻഡ് വീക്ക്നെസ് വേൾഡിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ വീക്ക്നെസ് നമ്മൾ നമ്മളവിടെയും സ്വാഭാവികമായിട്ട് വന്നേക്കണം പിന്നീട് പറയുന്ന ആർ ബി ഐ പോളിസി ആർ ബി ഐ പോളിസി നല്ല ന്യൂസ് വന്നാലും പ്രതികരിക്കാൻ സാധ്യതയില്ല നല്ലൊരു ന്യൂസ് പ്രത്യേകിച്ച് വരാനൊന്നും നോ ചേഞ്ച് എന്നുള്ളതായിരിക്കും വരാൻ പോകുന്നത് ഇനി മോശമായ ന്യൂസ് വന്നാലും എത്രത്തോളം അകത്ത് പോകും നല്ല ന്യൂസ് വന്നാലും അത് എടുക്കുക മാർക്കറ്റ് മോൾമോസ്റ്റ് എൻ്റെ ഒരു ഐഡിയ ആണല്ലോ ഞാൻ ഷെയർ ചെയ്യേണ്ടത് നല്ല ന്യൂസ് വന്നാലും മാർക്കറ്റ് അത് എടുക്കാൻ വഴിയില്ല കാരണം പീക്കിൽ നിൽക്കുന്ന മാർക്കറ്റാണ് ഓക്കെ മോശം ന്യൂസ് വന്നാലോ വളരെ അട്രാക്റ്റീവായിട്ട് അതിനെ കൊണ്ടുപോകും അപ്പോൾ അതിൻ്റെ റിസ്ക് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ പൊസിഷൻ നിങ്ങൾ റിസ്ക് സൈഡിൽ കട്ട് ചെയ്യുക ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ അത് കവർ ചെയ്യുക ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സും ഹൈ ക്വാളാരിറ്റി ആവാൻ സാധ്യതയുണ്ട് പീക്കിൽ നിൽക്കുന്നുകൊണ്ടാണ് ഇതൊക്കെ പറയണമെന്ന് മനസ്സിലാക്കുക അത് വെച്ച് മാർക്കറ്റ് പൊട്ടണമൊന്നുമില്ല എങ്കിൽ തന്നെയും ചാൻസ് ഇത്തിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ ഇതിൽ നെഗറ്റീവായിട്ട് പറയുന്നത് റിവേഴ്സ് റിപ്പോർട്ട് ചിലപ്പോൾ തീര് കൂട്ടാനുള്ള സാധ്യത ചിലവർ പറയുന്നുണ്ട് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നെഗറ്റീവാണ് അപ്പം അതൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ മെറ്റലിൻ്റെ ഇൻഡെക്സും മുഴുവൻ പുറത്ത് പൊട്ടിയിരിക്കാണ് അപ്പോൾ അതിൻ്റെ പേരിൽ മാർക്കറ്റ് താഴത്തെ ആ ലെവലിലും വരേണ്ടതാണ് ടെലികോം ഇൻഡസ്ട്രീസിൽ ടെറ്റ് ടെലികോം നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കേസുകളിൽ ഗവൺമെൻറ് പുതിയ വർക്കുകൾ അല്ലെങ്കിൽ പുതിയ കോൺട്രാക്റ്റുകൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എം ആൻഡ് എമ്മിന് നല്ലൊരു വർക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഭാരതിക്കും അതൊരു പോസിറ്റീവ് ന്യൂസാണ് എച്ച് ഡി എഫ് സി എ എം സിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശത്തെയുള്ള വാല്യുവേഷൻ കൂട്ടിയിട്ടുണ്ട് അത് എച്ച് ഡി എഫ് സി എം സിയെ സംബന്ധിച്ച് ഒരു ചെറിയൊരു ഗുഡ് ന്യൂസാണ് ഓക്കെ ഇന്ന് ഞാൻ ഇതിലേക്ക് വരാം നമ്മളെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം ഇന്ന് പതിനഞ്ച് അറുന്നൂറ്റി എഴുപത്തെട്ടിന് താഴെ മാർക്കറ്റ് പോകുന്നത് നെഗറ്റീവാണ് ഓക്കെ പതിനഞ്ച് അറുന്നൂറ്റി ഇരുപത് വരെ പോരാം അതിനുശേഷം പതിനഞ്ച് അഞ്ഞൂറ്റൊന്ന് വരെയും വരാം പതിനഞ്ച് അറുന്നൂറ്റി എഴുപത്തെട്ട് താഴെ പതിനഞ്ച് അറുന്നൂറ്റി ഇരുപത് പതിനഞ്ച് അഞ്ഞൂറ്റൊന്ന് വരെ വരാം ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ വരുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് താഴെ പോയി കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടും മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ് വരെ പോകാം ഞാൻ ഇന്ന് പ്രാവശ്യം ഇന്നത്തെ ദിവസം ഹൈ പറഞ്ഞിട്ടേ ഇല്ല കാരണം നമുക്ക് ഈ ട്രെൻഡിന് താഴെ പോകുന്നതൊക്കെ നെഗറ്റീവ് ആണെന്നുള്ളതാണ് നമ്മുടെ ടിപ്സ് തന്നെ ഒരു ഇന്ത്യൻ ബാങ്കിൻ്റെ ഉണ്ട് എനിക്ക് തോന്നുന്നു കാൽ തന്നെ എനിക്ക് തോന്നുന്നു പ്രോഫിറ്റ് ബുക്ക് ഇതിനു ശേഷം പിന്നെ വേണമെങ്കിൽ കവർ ചെയ്താൽ മതി അത് നമുക്ക് ലോങ് ടൈം കൊണ്ടുപോകുന്ന ആൾ ക്ലൈനിനെ സംബന്ധിച്ച് അത് വിഷയമല്ല സെയിൽ എക്സിറ്റ് ആണെങ്കിൽ ഞാൻ പറയുള്ളൂ നമ്മളുടെ ടിപ്പാണ് എക്സ് സെയിൽ അതിപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും ബുദ്ധി അപ്പോൾ മാർക്കറ്റിൽ ടോട്ടാലിറ്റിയിൽ ഞാൻ അധികം ടിപ്സുകളൊന്നും അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മൾ പീക്കിൽ നിൽക്കുമ്പോൾ ഒരു ഷെയറുകൾ റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു ഗുഡ് ന്യൂസ് എന്നുള്ള മുമ്പിലേക്ക് നിൽക്കാവുന്ന ഒരൊറ്റ ന്യൂസ് ഈ അത് ഇന്ന് തരണം തിങ്കളാഴ്ചയ്ക്ക് ഗുഡ് ന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഓപ്പണായി എന്ന് വരാം അതാണ് മൺസൂൺ മൺസൂണിൻ്റെ ന്യൂസുകളിലും ഇന്നും അത്ര അട്രാക്റ്റീവായിട്ട് ടി വിളൊന്നും എടുത്ത് കാണിച്ചില്ല പക്ഷേ ചിലപ്പോൾ ശനിയും ഞായറായിട്ട് നമുക്കൊരു നല്ല മൺസൂൺ കിട്ടുകയാണെങ്കിൽ അത് തിങ്കളാഴ്ചയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാറാവുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് എഫ് എം സി ജി സെക്ടറേയും നമുക്ക് മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ എഫ് എം സി ജി സെക്ടറും അതുപോലെ തന്നെ കെമിക്കൽ കമ്പനികളും ഒക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം നമുക്ക് മാർക്കറ്റ് നടക്കുമ്പോൾ തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും മൺഡേയിലേക്ക് നല്ലത് ഓക്കെ ഈ നമ്മൾ ഇതുപോലെ ഈ ചാനൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ചാനൽ ഇന്നത്തെ ഇത്രയും കാലത്ത് ഇത്രയും കാലത്തുള്ള അപ്ഡേഷൻ കൊടുക്കുന്നത് വളരെ റയറായിട്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ പെടുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്യുക എന്നുള്ളത് മറക്കരുത് നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്കത് ഡെവലപ്പ് ചെയ്ത് പോകാനും പറ്റുന്നുള്ളൂ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയൊരു വലിയൊരു സിസ്റ്റം വലിയൊരു എന്താ പറയുക മൂവിങ് സിസ്റ്റത്തിലൊക്കെ ഇത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ